സാറിന്റെ പ്രിയ സഹതരമണി മറിയമ്മ ചേച്ചിയുണ്ട്, അതുപോലെ പ്രിയപ്പെട്ട ശ്രീ ചാന്തിയമ്മൻ എം എൽ എ ഉണ്ട്, ആദരണീയരായ നേതാക്കന്മാരെല്ലാം ഉണ്ട്, ശ്രീ ജോഷി ഗ്രൂപ്പുണ്ട്, ഡി സി സി പ്രസിഡന്റ് മോഹൻ സിംഗ് എം തുടങ്ങിയ എല്ലാ നേതാക്കന്മാരും ഈ അവസരത്തിലൂടെ സന്നിഹിതരാണ്. ഇവിടെ നടന്ന ചടങ്ങ് എന്ന് പറയുന്നത് ഞങ്ങൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിച്ചു, ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു. അതിനുശേഷം പ്രിയപ്പെട്ട മറിയമ്മ ചേച്ചി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള എനിക്ക് ഈ ഡെപ്പോസിറ്റ് എമൗണ്ട്, തെരഞ്ഞെടുപ്പിന് നമ്മളൊരു തുക കെട്ടിവെക്കേണ്ടതായിട്ടുണ്ട്, ആ ഡെപ്പോസിറ്റ് എമൗണ്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ നിറസാന്നിധ്യത്തിൽ എന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. വ്യക്തമായ ഓർമ്മ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഹൃദയങ്ങളിൽ ഈ അന്തരീക്ഷത്തിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹം സ്ഥിരമായി വന്നു പോരുന്ന അദ്ദേഹത്തിനെ വളരെ നന്ദിയോടുകൂടി ഞാൻ സ്വീകരിക്കുന്നു. ഉമ്മൻചാണ്ടി സാറ് ഇന്ന് നമ്മോടൊപ്പം ഇല്ല എങ്കിലും സ്വർഗത്തിലിരുന്നു അദ്ദേഹം നമ്മളെ അനുഗ്രഹിക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. കേരളത്തിലും രാജ്യത്തുമുള്ള രാഷ്ട്രീയ സാഹചര്യം അത് നമ്മെല്ലാം വിരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. എന്തിനു വേണ്ടി, എന്ത് ആശയങ്ങൾക്ക് വേണ്ടി, ആദർശങ്ങൾക്ക് വേണ്ടി ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ള നേതാക്കന്മാർ നിലവിന്നു അത് ഈ രാജ്യത്ത് തുടരണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്നത് ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല, ഒരിക്കലും നമ്മൾ വിമർശനത്തിന് അതീതരാണെന്നുള്ള ചിന്ത പാടില്ല. വിമർശനങ്ങളെ വളരെ സഹിഷ്ണുതയോടുകൂടി കാണുകയും കേൾക്കുകയും തെറ്റുണ്ടെങ്കിൽ തിരുത്തുകയും വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ട് കടന്നുപോയി.